ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. പലവിധ വിഷയങ്ങൾ ഓർത്തുകൊണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇതുപോലെ കാലം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവയുടെയാക്കി. ഈ മന്ത് ഓഫ് ഇൻ്റർസെഷൻ, ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഈ മാസത്തിൽ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ബിന്നി ചാക്കോ, അതുപോലെ തന്നെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന ക്വയർ അംഗങ്ങൾ എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. അല്പസമയം നമ്മൾ തുടർന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നിരിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ വചനമയച്ച് ദൈവം നമ്മളെ വിടുവിക്കുന്ന ഒരു പകൽക്കാലമാണ്. നാം എവിടെയായിരുന്നാലും ലോകത്തിൽ എവിടെയായിരുന്നാലും ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വേഗത്തിലോടുന്ന വചനമാണ്. ഈ വചനം ഇന്ന് പകൽക്കാലം ആര് കേട്ടാലും അവരുടെ ഹൃദയത്തിൽ ഇത് രൂപാന്തരപ്പെടുത്തും. ഈ വചനത്തിൽ ഹൃദയം അവരുടെ ഹൃദയത്തിൽ ചലനം സൃഷ്ടിക്കും. ഈ ഇന്ന് പകൽക്കാലം നാം ഹൃദയത്തിൽ വചനം പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പകൽക്കാലമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. അല്പസമയത്തെ ചിന്തക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയുടെ അവസാനമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആമേൻ പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കും. അങ്ങനെ തന്നെ എന്ന് നമ്മൾ പറയുകയാണ്. ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഈ 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം മുതലാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസങ്ങൾ നടക്കുന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമ്മൾ പല വിഷയങ്ങൾ ഓർത്ത് നാം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകി തന്നത്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. പ്രസംഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ പാട്ട് പാടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് ഇതര ശുശ്രൂഷകൾ പോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവവചനപ്രകാരം നാം നോക്കുമ്പോൾ ശ്രേഷ്ഠകരമായൊരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് 14-ാം അധ്യായത്തിൽ ആ വാക്യം അഥവാ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ തുടങ്ങുന്ന ആ പ്രാർത്ഥനയിൽ പ്രാരംഭത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പൗലോസിനെയാണ് നാം കാണുന്നത്. നമുക്കറിയാം പ്രാർത്ഥിക്കുമ്പോൾ പല രീതികളിൽ നമ്മൾ നമ്മുടെ പോസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക അല്ലെങ്കിൽ അതിൻ്റെ രീതി എങ്ങനെയാണ് ആയിരിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ അങ്ങനെ വ്യക്തമായ ഒരു ഉപദേശം പറയുന്നില്ല. മുട്ടുമടക്കി പ്രാർത്ഥിക്കണമെന്നോ കൈകൂപ്പി പ്രാർത്ഥിക്കണമെന്നോ കണ്ണടച്ച് പ്രാർത്ഥിക്കണമെന്നോ അങ്ങനെയൊന്നും പ്രത്യേകമായിട്ട് ബൈബിൾ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരഭാഷ ഒരു പ്രധാനമായൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഭാഷ ഒരു ശാരീരിക ഭാഷ അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയും. ശാരീരിക ഭാഷയുണ്ട്, ഉച്ചാരണ ഭാഷയുണ്ട്, മൂന്നാമതൊരു ഭാഷയുണ്ട്, മനസ്സിൻ്റെ ഭാഷയുണ്ട്. ഈ മൂന്ന് ഭാഷകളും പരസ്പരം ബന്ധപ്പെട്ടതാണ്, പരസ്പര പൂരകങ്ങളാണ്. മനസ്സിൻ്റെ ഭാഷയുമായിട്ട് നമ്മുടെ ഉച്ചാരണ ഭാഷയ്ക്ക് ബന്ധമുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ ഭാഷയുമായിട്ട് നമ്മുടെ ശരീരഭാഷയ്ക്ക് ബന്ധമുണ്ട്. ഇവിടെ പൗലോസ് മുട്ടുമടക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രാർത്ഥന അല്ലെങ്കിൽ ആലയങ്ങളിൽ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ നമുക്കറിയാം ചിലർക്കൊക്കെ എങ്കിലും ഓർമ്മയുണ്ടായിരിക്കാം പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കാറുണ്ട്. പ്രായമാകുമ്പോൾ അങ്ങനെ കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കാറില്ല. അല്ലെങ്കിൽ നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ തലകൾ വണക്കാം പ്രാർത്ഥിക്കാം എന്ന് പറയാറുണ്ട്. അങ്ങനെ തലകളെ വണക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഏത് രീതിയിലും പ്രാർത്ഥിക്കാം. പക്ഷേ ഇവിടെ പൗലോസ് മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ ഒരു ഉപദേശം ബൈബിൾ ഇല്ലെങ്കിലും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തിനൊരു പ്രത്യേക ശ്രദ്ധയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഒരു അഭിപ്രായമാണ്,
ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ മുട്ടുമടക്കി പ്രാർത്ഥിച്ചവരെയെല്ലാം ദൈവം ശക്തമായ വ്യത്യസ്തമായ നിലകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വേദവിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ശലോമോൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച ആളാണ്, ഏലിയാവ് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച ആളാണ്, എസ്ര മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച ആളാണ്, ദാനിയേൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച ആളാണ്, സ്തേഫാനോസ് എൻ്റെ പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച ആളാണ്, പത്രോസ് അപ്പോസ്തലൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച ആളാണ്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ ഈ ലോകത്തിൽ മനുഷ്യനായി വന്നപ്പോൾ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിച്ചു എന്ന് വചനത്തിലുണ്ട്. ഇവിടെ പൗലോസിൻ്റെ പ്രാർത്ഥനയിലും മുഴങ്കാലുകളുടെ മടക്കിയാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഒരുപക്ഷേ ശാരീരിക ക്ഷമത പോരായ്മ കൊണ്ടോ അല്ലെങ്കിൽ ബലഹീനത കൊണ്ടോ മുഴങ്കാൽ മടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പോരായ്മയുമില്ല. ഞാൻ പറഞ്ഞ താല്പര്യം അതൊരു മനസ്സിൻ്റെ ഭാഷയുടെ ഒരു പ്രത്യക്ഷമായ ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ഒരു അടയാളമാണ്. ആ താഴ്മ, ദൈവസന്നിധിയിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, യെശയ്യാപ്രവചനം 45 23 വാക്യം വായിക്കുമ്പോൾ, എന്നാണ് എൻ്റെ മുൻപിൽ സകല മുഴങ്കാലുകളും മടങ്ങും എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെ കൊണ്ട് തന്നെ ആണയിട്ട് ദൈവം പറയുകയാണ്, സകല മുഴങ്കാലുകളും ഒരു ദിവസം ദൈവത്തിൻ്റെ മുൻപാകെ മടങ്ങും. അതുമാത്രമല്ല, പുതിയമത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പ് ലേഖനം 2:9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഭൂലോകരുടെയും സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെയും മുഴങ്കാൽ മടങ്ങും. എന്ന് മാത്രമല്ല, എല്ലാ നാവുകളും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി യേശു കർത്താവെന്ന് ഏറ്റു പറയുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ശ്രേഷ്ഠകരമായ കാര്യമാണ്. ദൈവസ്ഥലം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിലൊരു വ്യക്തിയും നമ്മെ കാണുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മെ കാണാതിരിക്കുകയില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ, തിരുവചനത്തിൽ നമ്മൾ കാണുന്ന വ്യക്തികളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം തന്നെയാണ്. ഇന്നും ആ ദൈവം പ്രാർത്ഥിക്കുന്നവരെ ഉപയോഗിക്കുന്ന ദൈവമാണ്. ഈ പ്രാർത്ഥനയിൽ പൗലോസ് പ്രാർത്ഥിക്കുന്ന 3 കാര്യങ്ങൾ, പ്രധാന പല കാര്യങ്ങളുണ്ട്, എന്നാൽ പ്രധാനമായിട്ടും നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി 3 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. ആ 3 കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് കർത്താവിൽ ഞാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. 1 പൗലോസ് പറയുന്ന പ്രാർത്ഥനയിൽ അവൻ തൻ്റെ 16 വാക്യം, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുവാൻ ദൈവം അറിയിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ അറിയിക്കാൻ ദൈവത്തിൻ്റെ വചനമുണ്ട്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിൻ്റെ ഇവിടുത്തെ പ്രാർത്ഥനയിൽ പുറമേയുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങളെക്കാൾ ഉപരി അവൻ്റെ അകത്തെ മനുഷ്യനെക്കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്കെല്ലാം പ്രാർത്ഥന സമയമുള്ളവരാണ്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കുന്ന ബുക്കുകൾ ഉള്ളവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിക്കവാറും പ്രാർത്ഥിക്കുന്നവരങ്ങനെ അവരെ ആവശ്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ സിംഹഭാഗവും നമുക്കറിയാം നമ്മുടെ പുറമേയുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപക്ഷെ പുറമേയുള്ള മനുഷ്യനെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകിയില്ലെങ്കിലും പുറമേയുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം കർത്താവ് എന്ന് പറയുന്നത് എന്ത് ഉടുക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ദൈവം അത് നൽകുവാൻ മതിയായ ദൈവമാണ്. ദൈവം ആ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി, പ്രസംഗം കേൾക്കുവേണ്ടി വന്നവരുടെ ആത്മീയ ആഹാരം മാത്രമല്ല, അവരെ വിശന്നവരായി പറഞ്ഞയക്കാൻ മനസ്സില്ലാത്ത ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളെ അവഗണിക്കുവാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ പൗലോസ് എഫേസസ് സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം മുൻപാകെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ആ വിഷയങ്ങളല്ല ഇവിടെ പ്രത്യക്ഷമായി അല്ലെങ്കിൽ ആരംഭത്തിൽ അല്ലെങ്കിൽ പ്രധാനമായിട്ടും പൗലോസ് പ്രാർത്ഥിക്കുന്നത്. കർത്താവിന് പറഞ്ഞിട്ടുണ്ട്, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പൗലോസിനറിയാം, പൗലോസിന് ആ വെളിപ്പാടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആത്മീയമായി അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഒരു വ്യക്തി ബലപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഭൗതിക വിഷയങ്ങളുടെ മേലും ദൈവം പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ ആരംഭത്തിലുള്ള പ്രാർത്ഥനാ വിഷയം ഇതാണ്. ഞാനൊരു പ്രാവശ്യം കൂടെ ആ വാക്യം വായിക്കുന്നു. 3:16 വാക്യം, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടുകൂടെ ബലപ്പെടണം. അകത്തൊരു മനുഷ്യനുണ്ട്.
നാം പുറമേയുള്ള മനുഷ്യനെ കാണുന്നു, എന്നാൽ അകത്തൊരു മനുഷ്യനുണ്ട്. ഓരോ വ്യക്തികളുടെയും അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ കുറിച്ചാണ് ദൈവത്തിന് പ്രധാനമായിട്ടുള്ള വിചാരം. അപ്പോൾ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചു പോകരുത്. അകത്തെ മനുഷ്യൻ എന്നുള്ള വാക്കുകളെ നമുക്ക് വേദോസം പഠിക്കുമ്പോൾ അറിയാം, അകത്തൊരു മനുഷ്യനുണ്ട്. നമുക്കറിയാം അവിടെ ആ കൊരിന്തർക്ക് രണ്ടാം ലേഖനം 4:14 പതിനാറാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പൗലോസ് പറയുകയാണ്, അകമേയുള്ള മനുഷ്യൻ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പോൾ അകമയുള്ള മനുഷ്യനെക്കുറിച്ചാണ് പൗലോസ് അവിടെ സംസാരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കലെ പരീശന്മാരെയും ശാസ്ത്രന്മാരെയും നോക്കിയിട്ട് അവരെക്കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായം നമുക്കറിയാം. മത്തായി സുവിശേഷം 23:27-28 വാക്യങ്ങളുണ്ട്. അവരോട് പറയാം, നിങ്ങൾ വെള്ള തേച്ച ശവക്കലറുകളെ പോലെയാണ്. പുറമേ വളരെ മനോഹരമായി വെള്ള തേച്ച് അലങ്കരിച്ച് മനോഹരമായിരിക്കുന്നു, വൃത്തിയായിരിക്കുന്നു. അകമയോ ആ ചത്ത ജീർണിച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുർഗന്ധമുള്ള ഒരു അവസ്ഥയാണെന്ന് യേശു പറഞ്ഞതായിട്ട് നമുക്കറിയാം. മത്തായി സുവിശേഷത്തിലെ വാക്യങ്ങളുണ്ട്. 23:27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ വ്യക്തമായി മനസ്സിലാവും. ഇവിടെ എല്ലാം നാം കാണുന്നത് അകത്തൊരു മനുഷ്യനുണ്ട്. പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് എഫേസ്യ സഭയിലെ വിശ്വാസികൾ പുറമേയുള്ള മനുഷ്യർ ഒരുപക്ഷേ ക്ഷയിച്ചു പോയാലും ക്ഷീണിച്ചു പോയാലും ഒരുപക്ഷേ നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ പോയാലും നല്ല വസ്ത്രം ധരിക്കാനില്ലാതെ പോയാലും ഒരുപക്ഷേ നല്ലൊരു പാർപ്പിടമില്ലാതെ പോയാലും ഒരുപക്ഷേ ആരോഗ്യപരമായി ക്ഷീണിച്ചു പോയാലും അതുകൊണ്ടൊന്നും ഭാരപ്പെട്ടു പോകണ്ട. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പുതുക്കമുള്ളവരായി ബലമുള്ളവരായി തീരണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിപ്പെടണം. എങ്ങനെയാണ് ശക്തിപ്പെടേണ്ടത്? അവൻ്റെ ആത്മാവിനാൽ, അവൻ്റെ ആത്മാവിനാൽ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനെയാണ് ദൈവം നോക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തരാകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്ന് പറഞ്ഞിട്ട് പൗലോസ് മോളൊരു കാര്യം പറയുന്നുണ്ട്. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് എന്നാണ്, അല്ലെങ്കിൽ അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമാണ്. ധനത്തിൽ നിന്ന് എന്നല്ല, ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായ കാര്യമാണ്. ഒരു പിതാവിന് സമ്പത്ത്, ധാരാളമുള്ളൊരു സമ്പത്ത്, സമ്പത്തുള്ളൊരു ഒരു പിതാവ് തൻ്റെ മകളെ അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് വിവാഹം കഴിച്ച് വിടുമ്പോൾ ആ അപ്പൻ്റെ സ്വത്തിൽ നിന്ന് ഒരു ഭാഗമാണ് കൊടുക്കുന്നത്. പക്ഷേ അപ്പൻ്റെ സ്വത്തിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിലും അപ്പൻ്റെ സ്വത്തിനൊത്തവണ്ണമാണ് കൊടുക്കുന്നത്. അതാണ് വ്യത്യാസം. സാധാരണ ഒരാൾ കൊടുക്കുന്നത് സ്വത്തിൽ നിന്നായിരിക്കാം കൊടുക്കുന്നത്. സ്നേഹമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കഷ്ടതയുള്ള ഒരാൾക്ക് ആ പിതാവ് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്വത്തിൽ നിന്ന് കൊടുക്കും. പക്ഷേ സ്വത്തിനൊത്തവണ്ണം, തൻ്റെ ധനത്തിനൊത്തവണ്ണം കൊടുക്കുന്നത് അവരെ മക്കൾക്ക് പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ വീതം കൊടുക്കുമ്പോഴാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പരിശുദ്ധാത്മാവ്, തൻ്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം ദൈവം അകത്തെ മനുഷ്യനെയാണ് നോക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് പുറമെയുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോയാലും പുറമെയുള്ള വിഷയങ്ങൾക്ക് അല്പം ശോചനമായ അവസ്ഥ ഉണ്ടായാലും ഒരുപക്ഷേ വേണ്ടതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെന്ന് ഭാരപ്പെട്ടു പോയാലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നെങ്കിൽ, ആത്മാവിനാൽ ബലപ്പെടുന്നുവെങ്കിൽ ദൈവം ഒരു പുതിയ വഴി തുറക്കാൻ ദൈവം മതിയായ ദൈവമാണ്. ആത്മാവിനാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയാണ് അത്. നമ്മുടെ ശാരീരിക ശക്തി പോലെയുള്ള ശക്തിയല്ല. ശക്തിയെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു വലിയ പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയെക്കുറിച്ചാണ്. എന്നാൽ അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് ശക്തിയെന്ന് അവിടെ ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, നമുക്കറിയാം. നമുക്കറിയാം 1 സമൂഹത്തിലെ പുസ്തകത്തിലെ 16:7 വായിക്കുമ്പോൾ അവിടെ ദൈവം ശമുവേൽ പ്രവാചകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, മനുഷ്യൻ പുറമേയുള്ള നോക്കുന്നു, നിങ്ങൾ മനുഷ്യർ നോക്കുന്നത് പോലെയല്ല നോക്കേണ്ടത്. ആ ചരിത്രം നമുക്കറിയാം. ഇസ്രായേൽ മക്കൾക്കൊരു രാജാവിനെ ആവശ്യമായിരുന്നു. രാജാവിനെ ആവശ്യമായിരുന്നപ്പോൾ അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശൗൽ എന്ന് പറയുന്നൊരു മനുഷ്യനെ ദൈവം രാജാവാക്കി. രാജാവാക്കിയപ്പോൾ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമുള്ളവനായിരുന്നു, കോമളരൂപിയായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യനെ രാജാവാക്കിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവനെ അവൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ വിശ്വസ്തനല്ലാതെ വന്നപ്പോൾ ദൈവം മറ്റൊരാളെ കണ്ടുപിടിക്കുകയാണ്. ദാവീദിൻ്റെ അടുക്കിലേക്ക് വന്നു, ദാവീദിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ദാവീദിൻ്റെ വീട്ടിൽ വന്ന് ഇശായിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ
അവൻ്റെ മക്കളെല്ലാവരെയും നമുക്കറിയാവുന്ന ചരിത്രമാണ്. മക്കളെല്ലാവരെയും രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി ആരെയാണെന്ന് അറിയേണ്ടതിന് വേണ്ടി 7 മക്കളെ നിരത്തി നിർത്തിയിരിക്കുന്നു. 7 മക്കൾ, 8 മക്കളാണ് ആ വീട്ടിലുള്ളത്. പക്ഷേ 7 മക്കളെ നിരത്തി നിർത്തിയിരിക്കുമ്പോൾ ഒന്നാമത്തവൻ്റെ മുകളിൽ ഏലിയാവിൻ്റെ മുകളിലേക്ക് തലയിലേക്ക് ആ തൈലക്കൊമ്പ് ഒഴിക്കുവാനായിട്ട് ശമുവേൽ പ്രവാചകൻ തുടങ്ങുമ്പോൾ, ശമുവേൽ പ്രവാചകൻ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവം പറഞ്ഞു അവനെയല്ല. രണ്ടാമതായിട്ട് അബിനാദാബിനെ അവൻ്റെ തലയിലേക്ക് അഭിഷേകത്തിന് തൈലക്കൊമ്പ് ഒഴിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു അവനെയുമല്ല. ശമ്മയെ വിളിച്ചു, ശമ്മയുടെ തലയിലേക്ക് അഭിഷേക തൈലം ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു അവനെയുമല്ല. അങ്ങനെ 7 പേരും കഴിഞ്ഞിട്ട് ഒരുവൻ അവിടെ ആരുമില്ലാതെ വന്നു. അപ്പോഴാണ് വേറെ മക്കളുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ദാവീദിനെ കാട്ടിൽ നിന്ന് വരുത്തേണ്ടി വന്നു. അങ്ങനെ ദാവീദിനെ അവരുടെ മുൻപിൽ വെച്ച് ദൈവം അഭിഷേകം ചെയ്ത് രാജാവാക്കി. ദൈവം നോക്കിയത് പുറമേയുള്ള അവരുടെ ആകാരമല്ല, പുറമേയുള്ളവരുടെ ശക്തിയല്ല, പുറമേയുള്ളവരുടെ യോഗ്യതയല്ല, ഹൃദയത്തെ നോക്കിയത് കൊണ്ട് മാത്രമാണ് ബാലനായ ദാവീദിന് അവൻ്റെ സഹോദരന്മാരെ മുൻപിൽ വെച്ച് രാജകീയ അഭിഷേക തൈലം അവൻ്റെ മേൽ വീണ് അവന് രാജാവായി തീരുവാൻ ഇടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പുറമേ നോക്കുമ്പോൾ ഒരുപക്ഷേ ഒന്നും ബലമില്ലാത്ത വ്യക്തിയായിരിക്കാം, ക്ഷീണിതനായിരിക്കാം, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ, നമ്മെ മാനിക്കുവാൻ അവൻ മതിയായവനായ ദൈവമാണ്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പവർ പറയുകയാണ്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തിയോടുകൂടെ ബലപ്പെടണം. ശക്തിയോട്, ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ മേലൊരു ശക്തി ദൈവം അയക്കും. യെശയ്യാപ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്തെ മനുഷ്യനിൽ വന്നു കഴിയുമ്പോൾ ആ ശക്തി നമ്മൾ എന്ത് ചെയ്യും? കഴുകനെ പോലെ ചിറകടിച്ച് കയറുവാനിടയായിത്തീരും. കയറുവാനായി ദൈവം നമ്മളെ സഹായിക്കും. ചിറകടിച്ച് കയറുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മറ്റൊരാളുടെ സഹായത്താലല്ല, വേറൊരാൾ താങ്ങി വെച്ചു തരുന്ന, ചാരിത്തരുന്ന ഏണിയിലൂടെ കയറുന്നത് പോലെയല്ല. ചിറകടിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ തന്നെ ശക്തീകരിക്കും. ഒരു പക്ഷിയുടെ, ഒരു കഴുകൻ്റെ ചിറകിൽ ദൈവം ബലം നൽകി ആരുടെയും സഹായമില്ലാതെ ആ ചിറകുകൾ അടിച്ച് അവൻ ഉയർന്ന് പറന്ന് കയറുന്നത് പോലെ ദൈവത്തിന് സന്നിധിയിൽ കാത്തിരിക്കുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ അകത്തെ മനുഷ്യൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ വ്യക്തിയെയും ദൈവം ശക്തിപ്പെടുത്തി, ദൈവം ബലപ്പെടുത്തി, അത്യന്തമായ ശക്തി ദൈവം നമ്മുടെ മേൽ പകർന്ന് നമ്മളെ തന്നെ ബലപ്പെടുത്തി മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം ശക്തീകരിച്ചാൽ അടുത്ത വാക്യങ്ങൾ ഇങ്ങനെ ശബ്ദം വായിക്കുന്നു, തളർന്നു പോകുകയില്ല, ക്ഷീണിച്ചു പോകുകയില്ല. ഈ ലോകത്തിലെ ശക്തി ഒരുവൻ്റെ മേൽ വന്നാൽ ആ ശക്തി കുറേ കഴിയുമ്പോൾ കുറയും, തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ തളരുകയില്ല, ക്ഷീണിക്കുവാൻ. ഒരു പക്ഷേ പുറമെയുള്ള മനുഷ്യൻ ക്ഷീണിച്ചേക്കാം, പക്ഷേ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം ശക്തിപ്പെടുത്തും. ഇതാണ് പൗലോസിൻ്റെ 1-ാമത്തെ പ്രാർത്ഥന. നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. 2-ാമതായിട്ട് പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ വിഷയം ഇതാണ്, 17-ാം വാക്യം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. ക്രിസ്തു എഫേസ്യ സഭയിലെ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ക്രിസ്തു വസിക്കണം. ക്രിസ്തു അവരുടെ ഹൃദയത്തിൽ വസിക്കണം. മറ്റ് ആരുമല്ല, യേശുവാണ് ഹൃദയത്തിൽ വസിക്കേണ്ടത്. അതിനും പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ് വിശ്വാസത്താൽ. ദൈവം നമ്മളിൽ വസിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ മേൽ എന്തെങ്കിലും പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ വിശ്വാസത്താലാണ് വസിക്കേണ്ടത്. ദൈവം വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനം. എവിടെയാണ് വചനമുള്ളത്, അവിടെയാണ് വിശ്വാസമുള്ളത്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടാകുന്നു. ദൈവവചനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉരുവിടുമ്പോൾ, ദൈവജനം കേൾക്കുമ്പോൾ, ദൈവജനം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നാം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. വിശ്വാസത്താൽ മാത്രമേ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ കഴിയുള്ളൂ. വിശ്വസിക്കുന്നവരുടെ മേൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവരിക്കുകയുള്ളൂ. വിശ്വസിക്കുന്നവരുടെ മേലാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കുന്നത്. ഈ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ അതിൻ്റെ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം വായിച്ചാൽ കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു,
ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പൗലോസ് ഗലാത്യ സഭയോട് പറയുന്നൊരു വാക്യമാണത് വായിച്ചത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പൗലോസ് എഫേസ്യ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനുള്ള കൃപ ലഭിക്കണം. ഗലാത്യ സഭയെക്കുറിച്ച് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, എങ്ങനെയാണ് ക്രിസ്തു വസിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശീകരണത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരു വ്യക്തിക്കും ക്രിസ്തു ജീവിതം ഫലകരമായ, ഫലപ്രദമായ ഒരു ക്രിസ്തുജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. നമുക്കറിയാം, നമ്മൾ വിശുദ്ധ സഭായോഗങ്ങളിൽ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നുള്ള ദൈവത്തിന് കൽപ്പന വിശുദ്ധ മേശ തിരുവത്താഴത്ത് നാം സംബന്ധിക്കാറുണ്ട്. എന്താണ് അതിനെ അതിനെ അത് അതിൻ്റെ പ്രധാന അതിൽ ഒരു കാര്യം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ ഓർക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് വേണ്ടി യേശു ചെയ്ത പാപ പരിഹാര ബലി ഓർക്കുവാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് നമ്മളെ ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ഇതുവരെ അവൻ വന്നിട്ടില്ല എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ശുശ്രൂഷയിലൂടെ നാം എല്ലാ ആരാധനയിലും ഓർക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ കൂടെയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത, അറിവില്ലാത്ത ഒരു വ്യക്തിക്കും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. ഒരു ക്രിസ്തീയ വിശ്വാസിയായി ജീവിക്കാം, പക്ഷേ വിജയകരമായ, ഉറപ്പുള്ള, വളർച്ചയുള്ള, തളർത്തു നിൽക്കുന്ന ഒരു ക്രിസ്തീയം നയിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ പുറമെല്ലാം ചാട്ടവാറുകൊണ്ട് റോമൻ പടയാളികൾ ഒഴിവുചാൽ പോലെ അടിച്ചു കീറി അവൻ്റെ തലയിൽ ആ കൂർത്തുമൂർത്ത മുള്ളുകളുള്ള ആ മുൾക്കിരീടം അവൻ്റെ തലയിൽ അടിച്ചിറക്കി അവൻ്റെ മുഖത്തെ രോമങ്ങൾ ചവണ കൊണ്ട് പിച്ചി പറിച്ചു. ആ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രം അവർ ഉരിഞ്ഞെടുത്തു, അവനെ നിന്ദിച്ചു, അവനെ കയ്പുകാടി കുടിക്കുവാൻ കൊടുത്തു. ഏറ്റവും വേദനയോടുകൂടെ ലോക സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള കർത്താവായ യേശു, എല്ലാം അധികാരമുള്ളവനായ കർത്താവ് ഒരു മനുഷ്യനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഭൂലോകത്തിന് മധ്യസ്ഥാനമായ പാലസ്തീനിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ, സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ, മൂന്നാണികളാൽ, കാര്യരും മണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് സ്വന്തം തോളി തലചായ്ച്ച് സകലവും നിവൃത്തിയായെന്ന് അരുളി ചെയ്തുകൊണ്ട് യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. മൂന്നാം യേശു ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കി മൂന്നാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അവനോടുകൂടെ നാമും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു ബോധ്യവും സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് വസിക്കുവാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിനെ ചാട്ടവാറുകൊണ്ടടിച്ചപ്പോൾ, അവൻ്റെ മുഖത്തെ രോമങ്ങൾ പിച്ചി പറിച്ചപ്പോൾ, അവൻ്റെ തലയിൽ കൂർത്തുമൂർത്ത മുള്ളുകളുള്ള ആ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോൾ, വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തിത്തുളച്ചപ്പോൾ, ഒരു വാക്കും മറുപടിയായി പറയാതെ അറുക്കുവാൻ കൊണ്ടുവന്നതിന് മുമ്പിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, രോമങ്ങത്തിന് മുമ്പിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ മൗനമായിരുന്ന കർത്താവിനോട് കൂടെ, ആ ഒരു സമർപ്പണമുള്ളവർക്ക് മാത്രമേ, അങ്ങനെ ഒരു സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിന് നമ്മിൽ വസിക്കുവാൻ കഴിയുള്ളൂ. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും, ഞാൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കെതിരെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനെതിരെ എന്തെല്ലാം പോരാട്ടങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം നിന്ദകൾ വന്നാലും, ആമേൻ മുള്ളുപോലെയുള്ള വാക്കുകൾ, അശരം പോലെയുള്ള വാക്കുകൾ യേശു ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്തേക്ക് കുത്തി തുളച്ച് വെള്ള തുളച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നേരെ കടന്നു വരുമ്പോൾ മൗനമായിരിക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെത്താനെ താഴ്ത്തുവാൻ കഴിയുമോ? ഞാൻ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി എവിടെയുണ്ട്, ആരുണ്ട്? അവരിലാണ് യേശു വസിക്കുന്നത്. ഇവിടെ വസിക്കുന്നത് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അടുത്ത വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു അത്രേ എന്നിൽ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നത്. ഇതാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. ഓരോ ദിവസവും യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, സമർപ്പണ വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ കഴിയുള്ളൂ. പൗലോസ് പറയുകയാണ്, എഫേസ്യ സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനായിട്ട് ഇടയായി. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ,
ലോകത്തിലൊന്നും നമ്മുടെ ജീവിതത്തിലില്ലെങ്കിലും അകത്ത് ക്രിസ്തുവുണ്ടോ, അവരാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. ഇന്ന് പകൽക്കാലം എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുമെങ്കിൽ ആ വ്യക്തി ഒരിക്കലും തളർന്നു പോകുകയില്ല, ആ കുടുംബം ഒരിക്കലും തളർന്നു പോകുകയില്ല, ആ വ്യക്തി ഒരിക്കലും ക്ഷീണിച്ചു പോകുകയില്ല. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ കൃപ തരണം. മുന്നേ അടുത്ത വാക്യത്തിൽ വരും മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗം ഇതാണ്, അവിടെ വായിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ആഴവും എന്തെന്ന് സകലവിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകണം. ദൈവത്തിൻ്റെ, അവിടെ വായിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ആദ്യമേ പൗലോസ് പറഞ്ഞു, അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. രണ്ടാമതായിട്ട് പൗലോസ് പറഞ്ഞ കാര്യം ഇതാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയമാണ് പൗലോസിൻ്റെ വിഷയം ഇതാണ്, പൗലോസ് പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. വേരെന്ന് പറയുന്ന ഒരു അടിസ്ഥാനമാണ്, ബന്ധമാണ്. ഏതൊരു വൃക്ഷത്തെയും ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിവരെ നിർത്തുന്നത് അതിൻ്റെ വേരുകളാണ്. വേരുകൾ പുറമേ കാണുകയില്ലെങ്കിലും അതിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണം വേരാണ്. ഇതുപോലൊരു ഓരോ വിശ്വാസിക്കും ദൈവമായി ഒരു ബന്ധം സ്നേഹത്തിലാണ്, സ്നേഹമാകുന്ന മണ്ണിലാണ് ഒരു വിശ്വാസിയുടെ ആത്മീയ ബന്ധം നിലനിൽക്കേണ്ടത്. ആ സ്നേഹം മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ദൈവം സ്നേഹമാകുന്നു. അവിടെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം മൂന്നാമത്തിന് 16 വാക്യം വായിക്കുമ്പോൾ, തൻ്റെ ഏകജാതനായ പുത്രൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം സ്നേഹിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ്. നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം അതൊരിക്കലും മാറ്റപ്പെടാത്ത സ്നേഹമാണ്. സ്നേഹത്തിൽ വേരൂന്നുക, സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുക, രണ്ട് വസ്തുക്കളുടെ നിഴലുകളായിട്ടാണ് അവിടെ പൗലോസ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഒരു വൃക്ഷത്തെപ്പോലെ സ്നേഹത്തിൽ വേരൂന്നുക. ഒരു വൃക്ഷത്തിന് മണ്ണിലേക്ക് വേരുള്ളത് പോലെ ഒരു വിശ്വാസിക്ക് യേശുവുമായി ഒരു അഭേദ്യമായ ബന്ധം, ഒരു ആഴമായ ഒരു ബന്ധം, ഒരു വേരൊരു തായ് വേരിൻ്റെ ബന്ധമുണ്ടായിരിക്കണം. അതുമാത്രമല്ല, ഒരു കെട്ടിടത്തെ ഉദ്ദേശിച്ച് പറയുകയാണ്, അടിസ്ഥാനപ്പെട്ടവരായി ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം ഭൂമിക്കടിയിലേക്ക് മണ്ണിനടിയിലേക്ക് അത് കുഴിച്ച് അടിസ്ഥാനമിട്ട് പണിയുന്നത് പോലെ ആത്മീയ ജീവിതം യേശുവുമായുള്ള ബന്ധത്തിൽ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. ഇങ്ങനെ അടിസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ ആ അടിസ്ഥാനം എവിടം വരെയാണ്, അത് എവിടം വരെയാണ് ആ വേരിനെ ചെല്ലുവാൻ കഴിയുന്നത്, ആ വേരിനെക്കുറിച്ച് പറയുകയാണ്. അവിടെ വായിക്കുകയാണ്, സ്നേഹത്തിൽ വേരുന്ന അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന്. ദൈവസ്നേഹത്തിലേക്ക് നമ്മുടെ വേരുകൾ, നമ്മുടെ ബന്ധങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും ഒരിക്കലും അളക്കുവാൻ കഴിയുകയില്ല, ഒരിക്കലും നമുക്കതിൻ്റെ അതിർത്തി കണ്ടെത്തുവാൻ കഴിയുകയില്ല. എവിടം വരെ നമുക്ക് ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുമോ അവിടം വരെ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. ഒരു വൃക്ഷത്തിന് ഒരു ഭൂമിയുടെ അടിയിലേക്ക് ഇത്ര മീറ്റർ നീളം മാത്രമേ അത് ഭൂമി അനുവദിക്കുകയുള്ളൂ എന്ന് ഒരു നിയമവുമില്ല. വൃക്ഷത്തിന് എത്രത്തോളം ആഴത്തിലേക്ക് അതിൻ്റെ വേരുകളെ പായിക്കുവാൻ കഴിയുമോ, വൃക്ഷത്തിന് എത്രത്തോളം ആഴത്തിലേക്ക് അതിൻ്റെ വേരുകളെ ഇറക്കുവാൻ കഴിയുമോ, എവിടെ വരെ വേണമെങ്കിലും ഇറക്കാം. ഇതുപോലെ ദൈവസ്നേഹത്തിന് ആഴമില്ല, ആഴം പറയാൻ കഴിയില്ല, അതിൻ്റെ വീതി പറയുവാൻ കഴിയില്ല, അതിൻ്റെ നീളം പറയുവാൻ കഴിയില്ല. എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും. അത് വിശുദ്ധന്മാരുടെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്ന ആഴമായ ദൈവസ്നേഹമുള്ള ഒരു വ്യക്തിയായി തീരണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അതിന് മാത്രമല്ല, ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപ്പെട്ടവരായി വേരൂന്നുക മാത്രമല്ല, അടിസ്ഥാനമുള്ളവരായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗൃഹപ്രഭാഷണത്തിൽ രണ്ട് വ്യക്തികളെക്കുറിച്ച് പറയുന്നു. ഒരാൾ ബുദ്ധിമാനായ മനുഷ്യൻ, മറ്റൊരാൾ ബുദ്ധിയില്ലാത്തവനായ മനുഷ്യൻ. രണ്ടുപേര് വീട് പണിതു, പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ പ്രത്യേകത, അവനാഴ കുഴിച്ച് അടിസ്ഥാനമിട്ട് പണിതു. ക്രിസ്തീയ ജീവിതത്തിലെ, ആത്മീയ ജീവിതത്തിലെ ദൈവമായി ബന്ധമില്ലാതെ ഉള്ള ക്രിസ്തീയം നയിക്കാൻ കഴിയും, അടിസ്ഥാനമില്ലാത്ത ക്രിസ്തു ജീവിതം. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പരസ്യമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, വേദപുസ്തകം വായിക്കുന്നവരായിരിക്കാം, ആരാധനകളിൽ പങ്കെടുക്കുന്നവരായിരിക്കാം, പക്ഷേ ദൈവവുമായുള്ള ബന്ധം എങ്ങനെയുണ്ട്,
അതുപോലെ ദൈവമായുള്ള ബന്ധമില്ലാത്ത വ്യക്തിയെക്കുറിച്ചാണ് യേശു പറഞ്ഞത്, മണലിൻ്റെ മേൽ അടിസ്ഥാനമുള്ള ആ വീട്. ആ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന ബുദ്ധിമാനായ മനുഷ്യൻ, ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട മനുഷ്യൻ. പക്ഷെ എപ്പോഴാണ് അതിൻ്റെ മൂല്യം വെളിപ്പെട്ട് വന്നത്? വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, തിരമാലകൾ അടിച്ചു പൊങ്ങി, പ്രതിസന്ധികൾ വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ദൈവമായുള്ള ബന്ധത്തെ അത് വെളിപ്പെടുത്തുന്നത്. ഏത് സാഹചര്യങ്ങൾ വന്നാലും പൗലോസിനെ പോലെ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴതിനോ വരുവാൻ പോകുന്നതിനോ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തുകൾക്കോ വാളിനോ ഒരു ശക്തിക്കും കർത്താവുമായുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ഉറപ്പോടുകൂടെ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ് ആ ബന്ധമാണ് നിലനിൽക്കുന്ന ബന്ധം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ പലരുമായി നമുക്ക് പരിചയ ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, കുടുംബവുമായിട്ട്, കുഞ്ഞുങ്ങളുമായിട്ട്, ബന്ധുക്കളുമായിട്ട്, സ്നേഹിതരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ബന്ധങ്ങൾക്കെല്ലാം ഒരു അതിർത്തിയുണ്ട്. എന്നാൽ അതിരുകളില്ലാത്ത ബന്ധം, ഹാലലുയ്യ, ദൈവസ്നിധിത്യതയോളം നമ്മളെ കൊണ്ടിരുന്ന ആഴമായൊരു ബന്ധം, അത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധമുള്ളൊരു വ്യക്തിയെ ഒരു തിരമാലകൾക്കും ഒരു കൊടുങ്കാറ്റുകൾക്കും അതിനെ തകർത്തു കളയുവാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ദൈവമേ നിറയ്ക്കണമേ എന്ന് എത്രപേർ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇന്ന് പകൽക്കാലം ദൈവമേ എൻ്റെ ഹൃദയത്തെ ദൈവം നിറയ്ക്കണമെന്ന്, എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്ത് ദൈവസ്നേഹം ദൈവം പകരുവാനായിട്ട് മതിയായവനായ ദൈവമാണ്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായി തീർന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയുള്ളവനായി മാറും, അകത്തെ മനുഷ്യൻ ബലമുള്ളവനായി മാറും. എന്തൊക്കെയാണ് എൻ്റെ യോഗ്യത? പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ പറയുന്ന അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുക. ശക്തിയോടെ ബലപ്പെടുന്ന വ്യക്തി, ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കുന്ന വ്യക്തി, ദൈവമായി ആഴമായ സ്നേഹബന്ധമുള്ള വ്യക്തി, ഈ മൂന്ന് തലങ്ങളിൽ ഉറപ്പുള്ളവരായി മാറിക്കഴിയുമ്പോൾ ആ വ്യക്തിയെ ദൈവം കാണുന്നത് ഒരു ശക്തനായ വ്യക്തിയായിട്ടാണ്. ലോകം അവരെ ബലഹീനരായി കണ്ടേക്കാം, പക്ഷെ ദൈവം അവരെ കാണുന്നത് ശക്തരായ വ്യക്തിയായിട്ടാണ്. ഇങ്ങനെ നാം ശക്തരായി കഴിയുമ്പോൾ 20-ാം വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി എക്സീഡിങ് അബണ്ടൻസ് എന്നാണ്. ഒരു അളവില്ലാത്ത സമൃദ്ധി, ഒരു ആർക്കും അളക്കുവാൻ കഴിയാത്തൊരു സമൃദ്ധി സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ പകരും. ഈ ഒരു ബലം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ആ ഒരു ശക്തി നമ്മുടെ, ഈ ശക്തിയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളിലേക്ക് കൊണ്ടിരുന്നത്. ഭൗതിക നന്മകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആത്മീയ നന്മകളെക്കുറിച്ച്, ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഈ ഒരു അവസ്ഥയിലേക്ക് നാം വന്നു കഴിയുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത് നമ്മളെ ശക്തിയാണ്, നമ്മുടെ ഉള്ളിലുള്ള ശക്തി. ആ ശക്തിയാൽ കഴിയുന്നവനായ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ശക്ത, ഇങ്ങനെയുള്ളൊരു വ്യക്തിയായി നാം മാറിക്കഴിയുമ്പോൾ, ശക്തരായി നാം മാറിക്കഴിയുമ്പോൾ, ലോകപ്രകാരമുള്ള ശക്തിയല്ല, യേശു നമ്മുടെ അകത്ത്, അഥവാ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ക്രിസ്തു അവിടെ ഒന്നാമതായി വായിച്ച വാക്ക്, ഒന്നാമതായി കാര്യം ഇങ്ങനെയാണ്, നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ശക്തിയോടെ അവൻ്റെ മഹത്വം തന്നെ ഒത്തവണ്ണം നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുക. അകത്തെ മനുഷ്യൻ ശക്തിയുള്ളവനായി മാറുക, അകത്തെ മനുഷ്യൻ ദൈവമായി ബന്ധമുള്ളവനായി മാറുക, അകത്തെ മനുഷ്യൻ ദൈവമായി സ്നേഹമുള്ളവനായി മാറുക. ഇങ്ങനെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുമ്പോൾ, ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, ദൈവശക്തിയാൽ ദൈവം നമ്മളെ നിറച്ചു കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ കുറഞ്ഞു പോയാലും അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് കർത്താവ് എനിക്ക് ശക്തി പ്രാപിക്കണം. അതിനെന്താണ് ആവശ്യം? എന്താണ്? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുമ്പോൾ അതിൽ നിന്നും വലിയ വിശ്വാസം ഉരുത്തിരിയും, നമ്മുടെ ഹൃദയത്തിൽ വലിയ ശക്തി ഉണ്ടാകും. ആ ശക്തിയാണ് നമ്മളെ വിശാലത കൊണ്ടിരുന്നത്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. യശാപ്രം നമ്മൾ വായിച്ചു, അവൻ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കുന്നവർക്കാണ് ശക്തി പ്രാപിപ്പാൻ കഴിയുന്നത്. കാത്തിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുള്ളൂ. കാത്തിരിക്കുന്നവരുടെ മേലാണ് ദൈവം ശക്തി അയക്കുന്നത്. കാത്തിരിക്കാതിരുന്നാൽ നമുക്ക് ശക്തി പ്രാപിപ്പാൻ കഴിയില്ല. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ഷൗലിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ കാരണം അവൻ കാത്തിരിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി. അവന് പ്രവാചകനായ ശമുവേൽ പ്രവാചകൻ വരേണ്ട സമയം അവനോട് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അവൻ തീരുമാനിച്ച സമയത്ത്
എത്തിയില്ല. പക്ഷേ വീണ്ടും അല്പസമയം കൂടെ കാത്തിരിക്കുവാൻ കഴിയാതെ പോയതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവന് ദൈവം കൊടുത്ത സൗജന്യമായി കൊടുത്ത അനുഗ്രഹങ്ങളെ അവൻ നഷ്ടമാക്കി കളഞ്ഞു. ഇന്ന് പലക്കാലം ഒരു കാര്യം മറക്കരുത്, ദൈവത്തെ കാത്തിരുന്നാൽ അവനൊരിക്കലും വൈകിപ്പോകുകയില്ല. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കുവാൻ മതിയായവനായ ദൈവമാണ്. ദൈവത്തിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ അവൻ ആളുമാറിവരെ പോലെയാകും. ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെയും വിശാലതയുടെയും അടിസ്ഥാനം. നമുക്കറിയാം 120 പേരെ കർത്താവ് വിളിച്ച് സെഗിയോൻ മാളിമുള്ളിൽ അവർ ഇരിക്കുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്. അവരതിനു വേണ്ടി കാത്തിരുന്നു. 10-ാം ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ വരുമെന്ന് അവർക്കറിയില്ലായിരുന്നു. പക്ഷേ അവർ എന്നുവരെ കാത്തിരിക്കേണ്ടി വരുമോ അന്നുവരെയും കാത്തിരിക്കുവാൻ സമർപ്പണമുള്ളവരായി അവർ കാത്തിരുന്നു. ആര് ക്ഷമയോടെ കാത്തിരിക്കുമോ അവരെ മേൽ ദൈവത്തിൻ്റെ ശക്തി കൊടുമ്പിഴക്കത്തോടെ കടന്നു വരും. അവൻ്റെ ശക്തി കടന്നു വന്നു. അവൻ നമുക്കറിയാം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ അഗ്നി ജ്വാലയ്ക്കൊത്ത നാവ് അവർക്ക് പ്രത്യക്ഷമായി. അവർ കുച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വെളിപ്പെടുമ്പോൾ നമ്മുടെ നാവിൻ്റെ മേൽ ദൈവം ദൈവത്തിൻ്റെ ശക്തി അയക്കും. നമ്മുടെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി അയക്കും. നമ്മുടെ ചിന്തകളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി അയക്കും. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ആരെ ഏൽപ്പിച്ചു കൊടുക്കുമോ ഇന്ന് പകൽക്കാലവും നിറയ്ക്കുവാൻ ദൈവം മതിയായവന ദൈവമാണ്. പർക്കോസിനെ മാളിയ മുറിയിൽ കാത്തിരുന്നവരെ മാത്രമല്ല, ഇന്ന് പകൽക്കാലവും നാം ഇരിക്കുന്ന ഇടത്ത് പ്രാർത്ഥനയോടെ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്ക് ശക്തി വേണം കർത്താവേ, ഇത് ഞാൻ പ്രാപിച്ചേ മടങ്ങുകയുള്ളൂ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സെഗിയോൻ മാളിയ മുറിയിൽ അയച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നും തീർന്നു പോയിട്ടില്ല. നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ ഇന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആര് കാത്തിരിക്കുമോ ശക്തി വരുമ്പോൾ, ശക്തി വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വായിക്കുന്നവൻ ചിറകടിച്ചുയരും, ചിറകടിച്ചുയരും. എന്താണ് ചിറക്? ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന അതേ മറ്റൊന്നും അവന് അതിനോട് ചേർത്ത് നൽകേണ്ട ആവശ്യമില്ല. നിൻ്റെ ഏത് ജീവിതത്തിൻ്റെ ഏത് ഭാഗത്താണ്, ഏത് മണ്ഡലങ്ങളിലാണ് ബലഹീനത എന്ന് തോന്നുന്നത്, ആ ഭാഗങ്ങളെ ദൈവം ശക്തീകരിക്കും. ഒരുപക്ഷേ സാമ്പത്തിക മണ്ഡലമായിരിക്കാം, ശാരീരികമായിട്ടായിരിക്കാം, വിദ്യാഭ്യാസപരമായിട്ടായിരിക്കാം, പക്ഷേ സാംസ്കാരികമായിട്ടായിരിക്കാം, അറിവില്ലായിരിക്കാം, ഏത് മണ്ഡലമായിരുന്നാലും അവിടെ ദൈവത്തിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ ദൈവം നിന്നെ ചിറകടിച്ചുയരത്തക്ക നിൽക്കുകയും ബലപ്പെടുത്താൻ പോകുകയാണ്. ഇന്ന് പകൽ കാല കർത്താവേ എനിക്ക് ആ ശക്തി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആര് പ്രാർത്ഥിക്കും അവരെയാണ് ദൈവം നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ, ദൈവം നമ്മുടെ അകത്ത് വസിക്കട്ടെ. ഇന്ന് നമുക്കറിയാം ദൈവമില്ലാത്ത അഥവാ ദൈവ സാന്നിധ്യമില്ലാത്ത ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ജീവിക്കണമെന്ന് ആര് ഏൽപ്പിച്ചു കൊടുക്കും? അവരുടെ മേൽ വസിക്കുവാൻ ദൈവം മതിയായവനാണ്. ഏലിയാവിൻ്റെ കാലത്ത് നമുക്കറിയാം, ഏലിയാവിൻ്റെ കാലത്ത് ദൈവത്തെ ആരാധിക്കുന്ന ആളുകളില്ല എന്നാണ് ഏലിയാവ് പറയുന്നത്. ചില ആളുകളെ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വായിക്കുന്നത് പരസ്യമായി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് യേശുവിൻ്റെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുവാനായിട്ട് ആരുമില്ലാതിരിക്കുമ്പോൾ ഏലിയാവിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്ത് അവൻ ഏ ദൈവത്തിനായി സമർപ്പിച്ചപ്പോൾ ദൈവം അവനെ ഉപയോഗിക്കാനിടയായി തീർന്നു. ചന്ദ്രക്ക് മേശക്ക് അഭ്യന്തരകവും ദാനിയേൽ അവർ ദൈവസന്നിധിയിൽ അവർ പ്രവാസികളായിട്ട് അവർ ബാബേലിലേക്ക് പോയി. അവർ ബാബേലിലേക്ക് പോയപ്പോൾ അനേകർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ അവർ പോയപ്പോൾ, അവർ കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് അവർ കടന്നുപോയി. അന്ന് ലഭിച്ചിരുന്ന യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകവുമായിട്ട് അവർ കടന്നുപോയി. അതുമാത്രമല്ല, അവരെ അന്തരാത്മാവിൽ ദൈവമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഹൃദയത്തിൽ വസിച്ചതുകൊണ്ട് നമുക്കറിയാം എല്ലാ പ്രതിസന്ധികളെയും ജയിച്ചുകൊണ്ട് അവർ ജീവിതത്തിൽ മുന്നേറുവാൻ കർത്താവിടയാക്കി. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ ഒരു തീച്ചൂളകൾക്കും നമ്മളെ ദഹിപ്പിക്കുവാൻ കഴിയുകയില്ല, ഒരു സിംഹത്തിനും നമ്മളെ തിന്നുകളയുവാൻ കഴിയുകയില്ല. ആമൻ. വാ വിളർന്നുകൊണ്ട് നമ്മളെ നശിപ്പിക്കുന്ന വെല്ലുവിളിച്ചുകൊണ്ട് വാദിച്ച് നമുക്ക് നേരെ കടന്നു വരുന്ന ഒരു സിംഹത്തിനും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കാരണം നമ്മുടെ അകത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവൻ നമ്മളുകൂടെ വസിക്കുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവം കർത്താവേ എൻ്റെ ഹൃദയത്തിൽ നീ വസിക്കണമേ, നീ എൻ്റെ ഉള്ളിൽ വസിക്കണമേ. ലോകത്തിൽ കർത്താവേ മറ്റെന്തിനേക്കാൾ ഉപരിയായി ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നുവെന്ന് ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും? ദൈവസാന്നിധ്യം അയക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവമായുള്ള സ്നേഹം നമ്മളിലേക്ക് വ്യാപരിക്കത്തക്ക നിലയിൽ
ക്രിസ്തുവിൽ വേരൂന്നി അഥവാ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. സ്നേഹത്തിൽ വേരൂന്നുക, നമ്മുടെ ബന്ധം ഈ ലോകത്തിൽ മറ്റാരുമായിട്ടുള്ള ബന്ധങ്ങളെക്കാൾ ഉപരിയായി ദൈവവുമായി ആഴമായ ഒരു ബന്ധം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വിടുതലിൻ്റെയും വിശാലതയുടെയും അടിസ്ഥാനം പൗലോസിന് ദൈവമായുള്ള ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ, പറിച്ചെടുക്കുവാൻ, എന്നെ മാറ്റിക്കളയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കാരണം അത്രമാത്രം ആഴമായ വേരുകൾ, ആഴമായ ബന്ധങ്ങൾ, ആഴമായ ബന്ധം ദൈവമായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്ന്, ഈ ലോകത്തിലെ എന്തെല്ലാം ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും എനിക്കൊരു ഭാരവുമില്ല, എനിക്ക് ദൈവമായി ബന്ധമുണ്ട്. ആരെല്ലാം ആമേൻ, ഏതെല്ലാം ബന്ധങ്ങൾ വിച്ഛേദിച്ചു കളഞ്ഞാലും എനിക്കൊരു ഭാരവുമില്ല, എനിക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട് എന്നിന്ന് പകൽക്കാലം ആർക്ക് ഏറ്റുപറയാൻ കഴിയുമോ അവരോട് ദൈവത്തിൻ്റെ ആത്മ ഇടപെടുന്നു എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തം പരമായി വിശ്വസിക്കുന്നവരെല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചോദിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ, ഒരുപക്ഷെ നാം വിചാരിക്കുന്നതിനേക്കാൾ, നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ വേണ്ടതുപോലെ അറിയില്ലായിരിക്കാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഈ വിഷയത്തിന് എന്താണ് കർത്താവെ പ്രാർത്ഥിക്കേണ്ടത്, ഈ വിഷയം എങ്ങനെയാണ് ദൈവം മറുപടി അയക്കേണ്ടത് എന്ന് പറയുവാൻ നമ്മുടെ ബുദ്ധിക്ക് കഴിവില്ലായിരിക്കാം. പക്ഷേ ചോദിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ ആത്യന്തം പരമായി, ആമേൻ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ഒരു വലിയ നിറവ് തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ ഓർപ്പിക്കുകയാണ്. നിങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവമേ, കർത്താ കർത്താവേ, എൻ്റെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും എൻ്റെ അകത്തെ മനുഷ്യൻ നീ ബലപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവേ എന്നെ ഞാൻ സമർപ്പിക്കുന്നു പറയുമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ യാവരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് വെറുമൊരു പ്രസംഗമല്ല, ഇതൊരു പ്രാർത്ഥനയുടെ ആമേൻ്റെ ഒരു സന്ദേശമാണ്. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ദിവസമാണല്ലോ. നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവേ പ്രാർത്ഥിക്കേണ്ടത് അറിയാതെ ഭാരപ്പെടുന്നുവെങ്കിൽ, നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശക്തിപ്പെടുമെങ്കിൽ, നമ്മളിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്, നമ്മളിൽ വ്യാപരിക്കുന്നൊരു ദൈവകൃപയുണ്ട്, ആ കൃപ നമ്മുടെ മേൽ അത് വർദ്ധിച്ചു വരുന്നുവെങ്കിൽ ആ ശക്തിയുടെ മേലാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെ ചോദിക്കുമ്പോൾ, ചോദിക്കുന്നതിനേക്കാൾ ഇന്ന് പകൽക്കാലം ചോദിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ചോദിച്ചതല്ല ദൈവം തരുവാൻ പോകുന്നത്. വിശ്വസിച്ചു കൊള്ളുക, ദൈവത്തിൽ ആശ്രയിച്ചു കൊള്ളുക, ദൈവത്തിൽ ശരണപ്പെട്ടു കൊള്ളുക. ഞാൻ ചോദിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുന്ന ദൈവം. പക്ഷേ ആ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശക്തിയാൽ കഴിയുന്നവന് സഭയിലും യേശു ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയാവും മഹത്വമുണ്ടാകട്ടെ. ദൈവം നമുക്ക് വേണ്ടി അത്യന്തികമായി ചോദിക്കുന്നതിനേക്കാൾ, അർഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് ചെയ്യുമ്പോൾ സകല മഹത്വവും എൻ്റെ കർത്താവിനായിരിക്കും. എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്നിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവമെനിക്ക് ഇന്നേറ്റ് പറയാൻ കഴിയുമോ, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവമെനിക്ക് ചോദിച്ചതിനേക്കാൾ, നനച്ചതിനേക്കാൾ, എൻ്റെ വീട്ടിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ശുശ്രൂഷയിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ആരോഗ്യത്തിൽ ദൈവം മാറ്റം വരുത്തി. ദൈവമേ, ദൈവമെനിക്ക് എന്ത് തന്നാലും, എത്ര ശ്രേഷ്ഠമായ മറുപടി തന്നാലും, ചോദിച്ചതല്ല ചോദിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായി തന്നാലും, കർത്താവേ പൗലോസിനെ പോലെ ഞാൻ പറയും, സഭയിലും ക്രിസ്തുവേശുവിലും തലമുറയിലും ദൈവത്തിന് മാത്രം മഹത്വം. എൻ്റെ മഹത്വം ഞാൻ എൻ്റെ മഹത്വം ഒന്നും ഞാൻ പറയുകയില്ല, നിൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. ദൈവം എന്ത് തന്നാലും, ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ദിവസം, ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ നാം പ്രാർത്ഥിക്കുന്ന, ഇവിടെ പരസ്യമായി പ്രാർത്ഥിച്ച വിഷയം മാത്രമല്ല, ദൈവമുൻപാകെ ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനുമേലും ദൈവം മറുപടി അയക്കും. ഒരുപക്ഷെ നമുക്ക് പ്രയാസമുള്ള വിഷയമായിരിക്കാം, ദൈവത്തിൻ്റെ അത്യന്ത ശക്തി അതിൻ്റെ മേൽ ദൈവം വ്യാപരിപ്പിക്കും. വ്യാപരിപ്പിക്കുമ്പോൾ ചോദിച്ചതിനേക്കാൾ, നനച്ചതിനേക്കാൾ അത്യന്തപരമായി ദൈവം അയക്കും. പക്ഷേ സഭയിൽ കർത്താവേ, കർത്താവായ യേശുവിൽ, കർത്താവേ, അത് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കും, ഞാൻ ദൈവത്തിന് അർപ്പിക്കും, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. മഹത്വം അർപ്പിക്കുക എന്ന് പറയുന്ന അർത്ഥം ദൈവത്തിന് ദൈവത്തെ സ്തുതിക്കുക, അല്ലെങ്കിൽ മഹത്വം ദൈവത്തെ അർപ്പിക്കുന്നു മാത്രമല്ല, കർത്താവെ സഭയിൽ നാല് പേര് കൂടുന്നൊടുത്ത് ദൈവത്തെ ആരാധന സ്ഥലത്ത് ഞാൻ നിൻ്റെ നാമത്തെ ഉയർത്തും. യേശു കർത്താവായ യേശുവിൽ, അതിൻ്റെ പ്രാർത്ഥനാമുറിയിൽ, ദൈവസന്നിധിയിൽ ദൈവം നൽകിയ നന്മയാണെന്ന് ഞാൻ ഏറ്റു പറയും. എൻ്റെ തലമുറയുടെ മുൻപിൽ ഞാൻ പറയും, കർത്താവേ
ഇത് ദൈവം നൽകുന്ന നന്മയാണെന്ന്. ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റുപറയാൻ നാം ബാധ്യസ്ഥരാണ്. ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ ദൈവം തരും, അവൻ വിശ്വസ്തനാണ്. പക്ഷേ എത്ര പേര് സമർപ്പിക്കും? കർത്താവേ, ദൈവസഭയിൽ ആരാധന നടുവിൽ ആരുടെയും മുൻപിൽ ഞാനൊരു ശക്തനാണ്, അല്ലെങ്കിൽ എനിക്ക് ദൈവത്രയും ശ്രേഷ്ഠമായ കാര്യങ്ങൾ തന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി, എൻ്റെ രോഗം സൗഖ്യമാക്കി, എൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണെന്നല്ല, ദൈവം എന്നോട് കൃപ തോന്നി, ഞാൻ ദൈവത്തെ ഉയർത്തും. പ്രാർത്ഥന ക്രിസ്തുവേശുവിൽ അഥവാ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം ഒരിക്കലും നിഗളിക്കുകയില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കും. അത് മാത്രമല്ല, മൂന്നാമത്തെ കാര്യം എപ്പോഴും പ്രയാസമുള്ള കാര്യമാണ്. തലമുറകളുടെ നടുവിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ മുൻപിലും യേശുവിൻ്റെ, കർത്താവിൻ്റെ മഹത്വമാണ്, ഇതെൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ കഴിയുമോ? ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് പൗലോസിനെ പോലെ മുഴങ്കാലം അടക്കാം, ദൈവം നമുക്ക് വേണ്ടി. പക്ഷേ പുറമെയുള്ള കാര്യമല്ല, മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അത് മാത്രമല്ല, നമ്മൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. മൂന്ന്, യേശുവുമായി ആഴമായ ബന്ധം, ഇതാണ് ശക്തി. ഈ മൂന്ന് കാര്യങ്ങളാണ് ശക്തി. ഈ ശക്തിയാൽ ദൈവം പ്രവർത്തിക്കും. ചോദിച്ചതല്ല, ചോദിച്ചതിനേക്കാൾ വലുത്. നനച്ചതല്ല, നനച്ചതിനേക്കാൾ വലുത് ദൈവം ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, എവിടെയും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെയായിരുന്നാലും ഈ വചനം കേട്ടുകൊണ്ട്, ഒരു പക്ഷേ നിങ്ങൾ വീടുകളിലായിരിക്കാം, ഒരു പക്ഷേ ഏത് എവിടെയായിരുന്നാലും ഈ വചനം കേൾക്കും. ഈ ഈ ദൂതിൻ്റെ മുൻപിൽ സമർപ്പിക്കുമോ? വിശ്വസിച്ചു കൊള്ളുക. ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അത്യന്തപരമായി ഈ ഇൻ്റർസെഷൻ പ്രാർത്ഥന ഈ മന്ത് അവസാനിക്കുന്ന മുൻപ് തന്നെ, ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ ദൈവം വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കല്ലടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളേത് വാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗപിതാവേ, ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മാസത്തിൽ ഇന്ന് പകലും ഞങ്ങൾക്കൊന്നിച്ച് കർത്താവേ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവമിടയാക്കി. വിവിധ വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവേ, പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ അല്പസമയം ചിന്തിച്ചു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം മുൻപാകെ പൗലോസ് മുഴങ്കാലും അടക്കി. പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ ഭൗതിക കാര്യങ്ങൾ വന്നില്ല. അകത്തെ മനുഷ്യൻ ക്രിസ്തു ഉള്ളിൽ വസിക്കണം, യേശുവുമായി ആഴമായ ബന്ധം വേണം. ഈ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി ശക്തനായി തീർന്നു. ഈ ശക്തി ആരുടെ മേലുണ്ടോ, അവർ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായ ദൈവം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്തു. ഇന്നിവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ എവിടെയായിരുന്നാലും കർത്താവേ, അവർ ചോദിക്കുന്നതിനേക്കാൾ, അവർ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ഒരു എക്സീഡിങ് അബണ്ടൻസ്, ഒരു അത്യന്തപരമായൊരു മറുപടി അവരെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. ദൈവം ചെയ്തു കഴിയുമ്പോൾ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് പറയാതെ, എൻ്റെ വിശുദ്ധി കൊണ്ടാണെന്ന് പറയാതെ, എൻ്റെ കഴിവാണെന്ന് പറയാതെ, കർത്താവേ സഭയിലും ക്രിസ്തുവേശുവിലും തലമുറയിലും നിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ തനിമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ.